സരസേട്ടനിട്ട് നല്ല പണിയെടുത്തല്ലോ വാലേട്ടാ. സ്റ്റെപ്പ് കട്ടിങ് അവൽവാള്. നീ നിന്റെ പണി നോക്കി ജമാലെ, മറ്റുള്ളവരുടെ പണിയെ കുറിച്ച് ഓർത്ത് നേരം കളയാതെ. ഇതിപ്പോ തീരും. ഈ ബോർഡെങ്കിലും വല്ല ബാക്ക്ലിറ്റ് മീനയിലോ അഗ്രിക്കലൊക്കെ ചെയ്യായിരുന്നു എന്റെ ബാലേട്ട. എന്നിട്ട് വേണം സരസന് പണിയുണ്ടാക്കി വെക്കാൻ. അവന് സ്റ്റെപ്പ് കട്ടിങ്ങിനേക്കാൾ നന്നായി അറിയാവുന്നത് കല്ലേറും ഗുണ്ടായിസും ഒക്കെയാണ്. എന്താ ബാല, പണിയൊക്കെ കഴിഞ്ഞോ? ഒരുവിധം. ആ ലാസറിന്റെ വണ്ടി വന്നല്ലോ. നമ്മുടെ കസേര വന്നു. ഒരു ചെറു ലോണിനായി ആപ്പീസുകൾ തോറും അലഞ്ഞു കടന്നു മടുത്തപ്പോഴും കറങ്ങുന്ന കസേരക്കായുള്ള കറക്കം ബാർബർ ബാലൻ അവസാനിപ്പിച്ചില്ല. ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ നിന്ന് ഒരു കൊച്ചു ലോണെടുത്ത് ബാലൻ കറക്ക് കസേരകൾ സംഘടിപ്പിച്ചു. ഒന്നല്ല, രണ്ടെണ്ണം. കോതമംഗലത്ത് നിന്ന് സ്റ്റെപ്പ് സ്റ്റീപ്പൻ എന്ന സ്റ്റെപ്പ് കട്ടിംഗ് വിദഗ്ധനെയും വരുത്തി. പിന്നെയോ? നിർത്തരുത്, നിർത്ത്, എന്റെ കസേര തുടരുത്. നിന്നോട് ഞാൻ കസേര കൊണ്ടുവരാനല്ലേ പറഞ്ഞുള്ളൂ? കസേര ഇറക്കുക കെട്ടിയെടുക്കാൻ പറഞ്ഞോ? എവിടുന്ന് കിട്ടിയവന്മാരെ? നെല്ലി മറ്റത്ത് നിന്നു. അതായത് ഞങ്ങൾ കവലയിലൂടെ ഇങ്ങനെ മന്ദം മന്ദം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെങ്കുടിയുടെ നിറമുള്ള കസേര കണ്ടതിനാൽ സീസറിനും പാക്കറ്റിനും ഓരോരോ റിവിഷനിസ്റ്റ് രോമാഞ്ചവും താത്വികമായ ഒരു തലകർക്കും അനുഭവപ്പെട്ടു. പിന്നെ രണ്ടിനെ വണ്ടിയിലിട്ട് കൊണ്ടുവരും നിവൃത്തിയുണ്ടായുള്ളൂ. അവളെന്താണ് ബിരിയാണി വളർന്നത്? അപ്പൊ ഞാൻ ഇറക്കട്ടെ എന്റെ കസേര? അത് ഇറക്കണോ കറങ്ങണോ എന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ വാടകയ്ക്കെടുത്ത വണ്ടിയിൽ നിങ്ങളോട് കയറാൻ ആര് പറഞ്ഞു? അതെ, നിങ്ങൾ ഈ പ്രശ്നം വഷളാക്കുന്നതിന് മുമ്പ് ഈ അതിശയകരമായ കസേരകളെ കുറിച്ച് ഞാൻ വഴിയിൽ വെച്ച് ഇത് കവിത വേണമെങ്കിൽ ചൊല്ലിക്കേൾപ്പിക്കാം. വാടകയ്ക്കടോ, കവിത ചൊല്ലിപ്പിച്ച് ഞങ്ങളെ ഓടിക്കുന്ന നടക്കൂലട്ടാ. നീ ധൈര്യമായിട്ട് ചെലവടിക്കാൻ മുറി. എതിർപ്പിനെ ഭയപ്പെടുന്നവരല്ല കവികൾ. വായ്മൂടിക്കെട്ടുന്ന കാലത്തിനെതിരെ എന്നെന്നും ഗർജിച്ച പാരമ്പര്യമാണ് കവിതക്കുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാനിത് പാടി പോവുകയാണ്. കാഞ്ഞിരക്കാതലിൽ കാത്തിരുന്നോരിവർ. കസേര ആചിലേതല്ലേ ബാലേട്ടൻ പറഞ്ഞ? ഈ മരം പൂവൊക്കെ മാറ്റാൻ കവികൾക്ക് സ്പെഷ്യൽ ലൈസൻസ് ഉണ്ട് സ്റ്റെപ്പാ. താങ്ക്സ്. കാഞ്ഞിരക്കാതലിൽ കാത്തിരുന്നോരിവർ, ചെങ്കൊടി ചോപ്പിൽ ചുമന്നു തുടുത്തവർ, ശതകോടി രോമങ്ങളെ വടിച്ചു മുടിച്ച ചുടകപ്രമുഖനാം ബാലന്റെ ഭാഗ്യത്തിൽ, ദശാസന്ധിയൊന്നിൽ കറങ്ങി തിരിഞ്ഞവർ. കലക്ക് വടക്കേ മുറി, എന്റെ വക ഒരു സുഖി. എന്റെ പൊന്നു വടക്കേ മുറി, എന്നെ തെക്കോട്ടെടുത്തിട്ട് താൻ എത്ര വേണമെങ്കിലും പാടിക്കും. അക്കര സീസറെ, എന്റെ കസേര ഞാൻ അറക്കും, അതിന് നിയമമുണ്ട്. എന്നെ സഹായിക്കാൻ എന്റെ സ്റ്റാഫുണ്ട്, അതിനും നിയമമുണ്ട്. ആരക്കാലും ഞാൻ കേട്ടോളാം, ഞാൻ കേട്ടണം. സീസറിനോളോ സീസർന്ന് കേട്ടിട്ടില്ലേ? ആ വളവ് തിരിഞ്ഞാലേ ഒരു കുരിശ് പള്ളിയുണ്ട്. നീ ഇത് അവിടെ ചെന്ന് പറ. അപ്പൊ ഞങ്ങളുടെ കൂലിയോ? ആ നേതാവ് തന്നെ പറ. നോക്കു കൂലി, പാർട്ടി തന്നെ തള്ളി പറഞ്ഞതല്ലേ. ആഗോളവൽകൃത നിയോ ലിബറൽ ശക്തികളുടെ ഇരകളാണ് ഈ തൊഴിലാളികൾ എന്ന കാര്യം നമ്മൾ വിസ്മരിച്ചു പോകരുത്. ഈ കറങ്ങുന്ന കസേരകൾ തന്നെ ആഗോളവൽക്കരണത്തിന്റെ പ്രതീകങ്ങളല്ലേ? പിന്നെ ഇത്തരം ഒരു കസേര കൈക്കലാക്കിയപ്പോ ഇന്നലെ വരെ തൊഴിലാളിയായിരുന്ന ബാർബർ ബാലൻ ഇന്ന് ബൂർഷ്വാ മൂരാച്ചിയെ പോലെ പെരുമാറുന്നു. ഇത് യാദൃച്ഛികമല്ല. ഞാൻ ബൂർഷയാണ്, പാഷാണമാണ്, തൊഴിലാളികളോട് വെറുപ്പാണ്. പക്ഷേ നേതാവിന് തൊഴിലാളികളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നറിയോ? പാക്കരനും സീസറും ചട്ടമ്പികളൊന്നുമല്ല, നിവൃത്തികേടുകൊണ്ട് ചോദിച്ചു നോക്കിയതാണ്. സീസറിന്റെ ഭാര്യയാണെങ്കില് പ്രസവത്തിന് ആശുപത്രിയിലാണ്, സിസേറിയം വേണ്ടി വന്നേക്കും. പാക്കരന്റെ അച്ഛനാണെങ്കിൽ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുക. വീട്ടിലുള്ളവരുടെ വൃക്കകൾ ഒഴികെ ബാക്കി എല്ലാം ആ പാപ്പച്ച മുതലാളി MBIT കയ്യിലായി. MBIT വലിയ പഠിപ്പാ. അതെ, ബാംഗ്ലൂർ 8 MBA പഠിച്ച് തോറ്റു. ആ തോറ്റേ ടീ. ട്യൂട്ടോറിയൽ പൂട്ടി ഗൾഫിൽ പോയ വേണു മാഷിന്റെ അനിയൻ മുരളി.
ഇസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ മേലുകാവ് അടക്കമുള്ള ഗ്രാമങ്ങളിലെ ബിസിനസ് കറസ്പോണ്ടന്റ് ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് ബാങ്കിന്റെ പ്രതിനിധി. മുരളിയാണ് ഈ ബൂർഷാ കസേരകൾ വാങ്ങാനുള്ള വായ്പ തരപ്പെടുത്തി തന്നത്. പാക്കറിനും സീസറിനും വേണ്ടതും ഈ ബാഗിലുണ്ട്. യൂണിയൻ തൊഴിലാളികൾക്ക് ലോൺ തരുന്നത് ഉണ്ടല്ലോ. ഇസാഫിന് ചുമട്ടു തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതി പോലും ഉണ്ട്. എന്റെ പാക്കര, എന്റെ സീസറെ, ഓ നോക്കുകൂലി പോലെ തന്നെ എളുപ്പമാ. ഒന്ന് നോക്കിയാ മതി, ദാ ഇങ്ങോട്ട് നോക്കുകൂലി പോലെ നോക്ക് ലോൺ. എനിക്ക് ഈ ബാങ്കിനെ കുറിച്ച് കവിത എഴുതിയിട്ട് വരും. ഇത് തൊട്ടാ ഷോക്ക് അടിക്കോ മാഷേ. അല്ല, ഇങ്ങനത്തെ കുറെ സാധനം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴേ. അല്ല, അത് പണ്ട് കുവൈറ്റിൽ ഞാൻ പഠിച്ച സ്റ്റെപ്പ് കട്ടിംഗ് കോളേജില് ഒരു ഇന്ത്യൻ ദേശീയവാസി ബാർബർ വെക്കാൻ ശ്രമിച്ച ബോംബ്. അതെ, ഇതൊരു ബാങ്കാണ്, ബോംബല്ല. ഇസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ മൊബൈൽ ബാങ്കിംഗ് യൂണിറ്റ് ആണിത്. ബാങ്കിന്റെ ബ്രാഞ്ചിൽ ചെയ്യാവുന്ന മിക്ക കാര്യങ്ങളും നമുക്ക് ഇവനിലൂടെ ചെയ്യാം. അക്കൗണ്ട് തുടങ്ങാൻ പേപ്പർ വർക്കേ ഇല്ല. ഇവിടെ ഒന്ന് വിരല് വെച്ചാൽ വിരലടയാളം നോക്കി ആളെ തിരിച്ചറിയാം. അതുപോലെ ഇവിടേക്കൊന്ന് നോക്കിയാൽ കണ്ണിന്റെ റെറ്റിനയും സ്കാൻ ചെയ്ത് ആധാർ റെക്കോർഡും തമ്മിൽ ഒത്തുനോക്കി ആളുടെ ഐ ഡി ഉറപ്പിക്കാം. അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പണം നിക്ഷേപിക്കല്, പണം എടുക്കല്, മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് അയക്കല്, ഇങ്ങനെയുള്ള എല്ലാ ഇടപാടുകളും സാധാരണ ബാങ്കിലെ പോലെ ഈ കൊച്ചു ബാങ്കിലൂടെ നമുക്ക് നടത്താം. അതെ, ഈ കൊച്ചു ബാങ്കിലുള്ള നമ്മുടെ അക്കൗണ്ടിലേക്ക് മറ്റുള്ളവർക്ക് പണം അയക്കാൻ പറ്റും. തീർച്ചയായും, ലോകത്ത് എവിടെ നിന്നും ആർക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കാം. അതുപോലെ നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് തിരിച്ചു അയക്കാം. അതെ, ലോകത്ത് എവിടെയെന്ന് പറയുമ്പോൾ കോട്ടയം, കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങൾ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പൊ പാക്കര, സീസറെ, അപ്പൊ നമ്മുടെ നോക്ക് ലോൺ റെഡി, പക്ഷെ ആധാർ വേണം. നടക്കില്ല, വീടിന്റെ ആധാർ എന്താ? ഈ പാപ്പച്ചന്റെ അച്ഛൻ ഈപ്പച്ചൻ നടുവ കിടക്കുന്ന കട്ടിന്റെ അടിയിലായിരിക്കുന്നത്. എന്റെ പാക്കര, ആധാരമല്ല, ആധാർ സർക്കാരിന്റെ കാർഡ് എനിക്കുണ്ട്. കുവൈറ്റ് രാജാവിന് സുഖം തന്നെയല്ലേ സരസ ചില സമയത്ത്. ഇന്ന് എത്ര തല വെട്ടി ബാലേട്ടാ? തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കസേര കാണാൻ വരുന്നവരും ഫ്രീ ആയിട്ട് പൗഡർ ഇടാൻ വരുന്നവരുമാണ് കൂടുതൽ. ഇനി അങ്ങോട്ട് ആളുകൾ വന്നു തുടങ്ങുമെന്നാണ് പ്രതീക്ഷ. പ്രതീക്ഷിച്ച പോരാ, സോനമോള് വിളിച്ചിരുന്നു, ഫീസ് അടയ്ക്കണം. പ്ലസ് വൺകാർക്ക് 20-ാം തീയതി ക്ലാസ് തുടങ്ങും. ലോണെടുത്ത പൈസയൊക്കെ കടന്നുണ്ടാക്കിയതിൽ കഴിഞ്ഞു. വേറെന്തെങ്കിലും വഴി നോക്കട്ടെ. എനിക്കൊരു ഐഡിയ. അമ്മിണിച്ചേച്ചി പറയുക, ഇസാഫിൽ നിന്ന് എഡ്യൂക്കേഷൻ ലോണ് കിട്ടും അത്രേ. പിന്നെ സംഘത്തിൽ ചേർന്നാൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും സംഭാരം തുടങ്ങാൻ വായ്പയും കിട്ടും. സംരംഭം എന്ന് പറഞ്ഞാൽ കൂടുതൽ നന്നാവും. അപ്പൊ ഞാനും ഓർത്തു, ഒരു പശുവിനെ വാങ്ങിച്ചാലോ. അമ്മിണിച്ചേച്ചി ആവശ്യം കഴിഞ്ഞ ബാക്കി വരുന്ന പാല് നെല്ലിമറ്റത്തെ സൊസൈറ്റിയിലാ കൊടുക്കുന്നത്. കൗണ്ടറിൽ പാല് കൊടുത്താ ബാങ്കില് പൈസ വരും അത്രേ. പാലിന്റെ അളവും വിലയും ഒക്കെ മെസ്സേജായി മൊബൈലിൽ വരും. മുരളി പറഞ്ഞിരുന്നു. അപ്പോ ഞാൻ സംഘത്തിൽ ചേർന്ന് വായ്പ എടുക്കുന്ന കാര്യം തന്നാ വാങ്ങിച്ചോളൂ. കണ്ണുകളും വിരലും ആധാറും ഒക്കെ നിനക്കുണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം, നീയും നിന്റെ കോഴികളും ആടുകളും പശു ഉണ്ടെങ്കിൽ അതും എല്ലാരും കൂടി ഉത്സാഹിച്ച് ലോൺ തിരിച്ചടച്ചോളണം. ഇല്ലെങ്കിൽ സംഗതി കുഴയും. അടുപ്പ് തരി കിടക്കുക, ഇപ്പൊ കൊഴഞ്ഞു കാണും. അച്ഛാ, ഈ വെളിച്ചുള്ള ബൾബ് കട സ്റ്റോക്ക് വന്നോ? വരും മോളെ, വെളിച്ചം വരും. നേതാവ് കഴിക്കത്തില്ലായിരിക്കും. ഇവിടെ സുഖീനുമില്ല, ഗ്ലൂക്കോസ് ബിസ്കറ്റ് ഉണ്ട്, വേറെ ഒന്നുമില്ല. മൂന്നാം ലോക രാഷ്ട്രങ്ങളിലേക്കുള്ള ബഹുരാഷ്ട്ര കുത്തകളുടെ കടന്നുകയറ്റത്തെ പറ്റി ഞങ്ങൾ പലവട്ടം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയപ്പോ നിങ്ങള് അതെല്ലാം തൃണവൽഗണിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ മേലുകാവ് പോലുള്ളൊരു കൊച്ചു ഗ്രാമത്തിൽ പോലും കുത്തക കമ്പനികളുടെ ബിസ്കറ്റ് അല്ലാതെ ഒരു ചെറുകടി പോലും എടുക്കാനില്ല. മാത്രമല്ല, ഒന്ന് നേതാവേ,
നിങ്ങൾ ഈ കുത്തകയുടെ പുത്രം ദൈവത്തോർത്ത് പുറത്തെടുക്കല്ലേ? പലഹാരം ഉണ്ടാക്കാനാണെങ്കിൽ ഒരു സാധനം ഇവിടെ ഇല്ല. പരിപ്പ്, ഉഴുന്ന്, മാവ്, എണ്ണ എല്ലാം തീർന്നു. പറ്റി തീർക്കാതെ ഉപ്പ് പോലും തരില്ലെന്നാ ഇട്ടിച്ച പറഞ്ഞേ. പിന്നെ തൊടുപുഴ ബാങ്കിൽ പോയി കാശെടുക്കാൻ എനിക്ക് കൈ ഒഴിവാട്ടെ. അപ്പൊ ബാങ്കിൽ പോയി വരലാണ് പ്രശ്നം. ഇവിടെ കുറച്ച് കാശ് ഉണ്ടായിരുന്നു, പെമ്പറന്നോത്തി ആസ്പത്രി കാണിച്ചപ്പോ അത് വൈകിയായി. അതുകൊണ്ട് ഇപ്പൊ പരിപ്പില്ല, മാവില്ല, എണ്ണയില്ല. പക്ഷേ ആധാർ ഉണ്ടോ? ആധാർ കൊണ്ട് പലഹാരം ഉണ്ടാക്കാനുള്ള വിദ്യ ബാലിന് വശമുണ്ടോ? ആ വിദ്യ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളു. പക്ഷെ തൽക്കാലം ആധാർ ഉണ്ടെങ്കിൽ ഇസാഫ് ബാങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കാം. തൊടുപുഴയിലുള്ള ദേവസേട്ടന്റെ മറ്റേ ബാങ്കിലുള്ള പണം ഇസാഫിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാം. ഇടത്തെ കാലിലുള്ള മന്ത് വലത്തെ കാലിലേക്ക് മാറ്റിട്ട് എന്താ പാലട്ടാ? ഇയാൾക്ക് ബാങ്കിലൊന്നും പോകാൻ സമയം ഉണ്ടാവില്ല. വേണ്ടല്ലോ, ഇസാഫ് ബാങ്കിൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പൈസ ഹോം ഡെലിവറി ചെയ്യാൻ വ്യവസ്ഥയുണ്ട്. തീർത്തും ഒഴിവാക്കാൻ ആവാത്ത സാഹചര്യത്തിലാണെങ്കിൽ മുരളി മാഷിന് ഫോൺ ചെയ്താൽ മതി, കാശ് ഇങ്ങോട്ട് വരും. പാല ടൗണിൽ ബ്രാഞ്ച് ഉണ്ട്, വേണമെങ്കിൽ ഇന്ന് തന്നെ ആവാം. മോനെ ബാല, നിനക്ക് ആ സ്റ്റെപ്പ് അവിടെ ഇല്ലേ? നമുക്കൊന്ന് പോയിട്ട് വന്നാലോ. പാല വരാ, ഞാനും വരാം ബാങ്കിലേക്ക്. ആ പോക, മമ്മദാണി അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കളിച്ചോളൂ. പിന്നെ കടയിലാണി കട്ട് കിട്ടാൻ ഒന്നുമില്ല. പോയിക്കളെ, ഞാനൊന്ന് കടയിലേക്ക് പോയിട്ട് വരാം. വെജിറ്റബിൾസ് ഒക്കെ ഡീമോ വരുന്നതിന് മുന്നേ കൊണ്ടുവന്നതാ, ഇതുവരെ വിറ്റുപോയിട്ടില്ല. കാർഡ് എടുക്കോ കാർഡ് എടുക്കോ എന്നാണ് ആൾക്കാരുടെ ചോദ്യം. ഇതെന്താ റേഷൻ കടയാണ് കാർഡ് എടുക്കാൻ? ഡീമോ എന്ന് പറഞ്ഞാൽ? ഓ, ബാലേട്ടിന് ഇംഗ്ലീഷ് അറിയില്ലല്ലോ അല്ലേ. സോറി 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 സോറി, നമ്മുടെ ഈ നോട്ട് തിരുവനന്തപുരത്തിന്റെ ഡീമോ എന്നുള്ള ഇംഗ്ലീഷ് അല്ല ഈ കാറിന്റെ എഞ്ചിനോട് കിട്ടും. അതായത് തനിക്ക് അക്കൗണ്ട് എല്ലാം എടുത്ത് കിട്ടേണ്ടതാണ്. നമുക്കൊക്കെ എന്തോന്ന് അക്കൗണ്ട് ബാലേട്ടാ, ഹോൾസെയിൽ വരെ റൊക്കാണ്. പിന്നെ ആകെ അക്കൗണ്ട് ഉള്ളത് നമ്മുടെ നാണുവേട്ടന്റെ കള്ളി ഷാപ്പിലാണ്. എന്റെ ദാസ, ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അയ്യോ ബാലേട്ടാ, ഞങ്ങളുടെ കുടുംബത്തിന് ആർക്കും അങ്ങനെ ഒരു സാധനമില്ല. കാര്യം ഞാൻ ഈ സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ ആണെങ്കിലും എഴുത്ത് കഷ്ടിയാണല്ലോ. ഈ പത്രാധികളുടെ ബാങ്കിൽ പോയിട്ട് നമ്മൾ വെറുതെ നാണം കിടന്ന. ചേട്ടാ, ഏ കാർഡ് എടുക്കോ. എടുക്കാലോ, എന്തോരം ഉണ്ട്, എവിടെ ഇരിക്കണേ, ഇന്ന് എടുത്തോ. ഇറങ്ങിക്കോളും കാർഡും കൊണ്ട്. കുറച്ച് മര്യാദ ആവായിരുന്നു. എന്റെ ബാലേട്ടാ, ഡീമോ വന്നു കഴിഞ്ഞപ്പോ ആൾക്കാർക്ക് ക്യാഷ് ഇല്ലാഞ്ഞിട്ടായിരുന്നു പ്രശ്നം. ഇപ്പൊ ക്യാഷ് വന്നു കഴിഞ്ഞപ്പോ ആൾക്കാർ ഈ കാർഡ് കൊണ്ട് എടുക്കാൻ തുടങ്ങി. ഇപ്പൊ കാശ് മോശക്കാരനായി. എന്നാ ഞങ്ങളുടെ കൂടെ പാലേക്ക് പോരും, ഞാനും ദേവസേട്ടനും ഇസാഫ് ബാങ്കിൽ പോകുന്നുണ്ട്. എന്നാലും നമ്മുടെ ഈ ചെറിയ കാശിന്റെ പരിപാടിക്കൊക്കെ അവർ കാർഡിന്റെ എഞ്ചിൻ തരുവോ ബാലേട്ടാ? അതിനല്ലേ ദാസ സ്മോൾ ഫൈനാൻസ് ബാങ്ക്, ചെറിയ കാശിന്റെ വലിയ ബാങ്ക്. നമസ്കാരം വടക്കേ മുറി. നമസ്കാരം. നമ്മുടെ ബാങ്കിനെ കുറിച്ചുള്ള കവിതയൊക്കെ എഴുതിയോ? എഴുതിപ്പോയി. ചുമട്ടു തൊഴിലാളികൾക്കും കൂലിപ്പണിക്കാർക്കും ഗ്രാമത്തിലെ നിർദ്ധനരായ സ്ത്രീകൾക്കും വായ്പ കൊടുക്കുന്ന ഈ മഹാധനകാര്യ സ്ഥാപനത്തെ കുറിച്ച് എങ്ങനെ എഴുതാതിരിക്കും? അതെ, ഞാനിപ്പോ വന്നത് ഒരു അക്കൗണ്ട് തുറക്കാൻ വേണ്ടിട്ടാ. അയ്യോ, അതിനു വേണ്ടിട്ട് ഇവിടം വരെ വന്ന് സമയം കളയേണ്ട കാര്യം ഉണ്ടായിരുന്നു? പിന്നെ ഞാൻ നമ്മുടെ മൊബൈൽ ബാങ്കുമായിട്ട് മേലുകാവിലോട്ട് ഇറങ്ങുമല്ലായിരുന്നു. ഇനി സാരമില്ല. സ്മിത, ഇദ്ദേഹത്തിന് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നമസ്കാരം സർ. നമസ്കാരം. ഞാൻ ഡാസ് വടക്കേ മുറി. ഡി സി കിഴക്കേ മുറി എന്ന് കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ ആരുമല്ല. സർ എന്ത് ചെയ്യുന്നു? തിളക്കുന്ന മലയാള കവിതയെ വാക്കുകളാകുന്ന ചട്ടുകം കൊണ്ട് ഇളക്ക് മറിക്കുന്ന കവിയോട് എന്തു ചെയ്യുന്നു, എന്തു ചെയ്യുന്നു എന്ന ചോദ്യത്തിൽ ഒരു സാംസ്കാരിക മൂല്യ ചോഷണമില്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആത്മാവിലേക്ക് ഉറ്റുനോക്കുന്ന നേത്രങ്ങൾ, വേണ്ടതെല്ലാം എടുത്തോളൂ കുട്ടി. നല്ല ഇമ്പ്രഷൻ. വരണം ബാല. നമസ്കാരം. ഇത് ദേവസേട്ടൻ. നമസ്കാരം. ഇത് യേശുദാസൻ. ഇത് ഇട്ടിച്ചൻ. മൂന്നുപേരും കച്ചവടക്കാരാണ്. ഇത് ശങ്കരേട്ടൻ, പി ഡബ്ല്യു ഡി ഡ്രൈവർ ആയിരുന്നു. സാറെ, ഈ ഗ്യാസിന്റെ പൈസ എവിടുന്നാ? ആ കൗണ്ടറിൽ കൊടുത്താ മതി. ശരി സാർ. ബാല,
ഗ്യാസ് ഉള്ളവർക്ക് ഇവിടെ കാശ് കൊടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ എപ്പോഴും ഗ്യാസാ. അയ്യോ ശങ്കരേട്ട, ഗ്യാസ് കണക്ഷന് ഗവൺമെന്റ് കൊടുക്കുന്ന സബ്സിഡി ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുന്ന കാര്യമാണ് അവർ ചോദിച്ചത്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഇവിടെ ഒരു അക്കൗണ്ട് തുറന്നാൽ ആ സബ്സിഡി താനേ ഈ അക്കൗണ്ടിൽ വരും. സർ, ഇവർക്ക് നാല് പേർക്കും അക്കൗണ്ട് തുടങ്ങണം. ആയിക്കോട്ടെ. പിന്നെ ദാസന് കാർഡ് എടുക്കുന്ന യന്ത്രം വേണം. അതിനെന്താ? അക്കൗണ്ട് ഓപ്പൺ ചെയ്തു സർ. സാറിന് മൊബൈലിലേക്ക് SMS വന്നില്ലേ? അപ്പൊ ഇനി ഓൺലൈൻ ട്രാൻസാക്ഷന്റെ കാര്യം പറയൂ. അതിനു വേണ്ടിയാണ് അക്കൗണ്ട് തുടങ്ങിയത് തന്നെ. സാറിന് ആർക്കെങ്കിലും ഫണ്ട് അയക്കാനുണ്ടോ? ഓ, സാറിന് ഫണ്ട് വരാനുണ്ടല്ലേ. അതിനൊരു ബുദ്ധിമുട്ടില്ല സർ. ഇപ്പോൾ വന്ന മെസ്സേജിലുള്ള അക്കൗണ്ട് നമ്പറും IFSC നമ്പറും ഫണ്ട് അയക്കുന്നവർക്ക് കൊടുക്കേ വേണ്ടു. ക്രെഡിറ്റ് വരുന്ന വിവരത്തിന് SMS ലഭിക്കും മൊബൈലില്. അപ്പോൾ ഇനി മലയാള കവിതയിൽ ചിലതെല്ലാം സംഭവിക്കും. എന്ന് വെച്ചാ? പഴയ പോലെ എഴുത്തുകാർക്ക് മണി ഓർഡറോ ചെക്കോ അയക്കുവാൻ എഡിറ്റർമാർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഓൺലൈൻ അക്കൗണ്ടുള്ള കവികളുടെ കൃതികൾ മാത്രമേ ഇനി അവർ സ്വീകരിക്കൂ. സാറേ, പെൻഷൻ ബാങ്കിലോട്ട് വരുത്താമെന്ന് ബാലൻ പറഞ്ഞിരുന്നു. ശരിയാണെങ്കിൽ തൊടുപുഴ ട്രഷറി വരെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതിനെന്താ, ഇവിടെ ഒരു അക്കൗണ്ട് തുറന്ന് ആ ഡീറ്റെയിൽസ് ട്രഷറി കൊണ്ടു കൊടുത്താൽ മതി. പെൻഷൻ എല്ലാ മാസം അക്കൗണ്ടിൽ വരും. പിന്നെ വേണമെങ്കിൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ വീട്ടിലേക്ക് എത്തിക്കാവാം. പ്രദീപ്. യെസ് സർ. ന്യൂ അക്കൗണ്ട് ഓപ്പണിംഗ്. ഓക്കെ. പിന്നെ ഇദ്ദേഹത്തിന് ഒരു PO സ്റ്റേറ്റ്മെന്റ്. വരൂ വരൂ, ചെന്നോളൂ. വരൂ. ബാലറ്റിനിരിക്കും. ഞാൻ പോരാം. ഓ ഓ, ഒരേ ഇടം പറമ്പിൻ്റെ കാര്യമൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓനെ ഒന്ന് കാണട്ടെ. ഓനെ കണ്ട് സംസാരിക്കാൻ പറ്റുമോ? ഇക്കൊന്നും പറയാൻ ചെയ്യണ്ട. അഞ്ച് ഏഴ് രണ്ട് നാല് അഞ്ച്. അത്യാധുനിക സൃഷ്ടിയായിരിക്കും ഈ അക്കങ്ങൾ മാത്രമുള്ള കവിത. അതൊരാശയമാണ്. പക്ഷെ ഇതൊരു സീക്രട്ട് പാസ്വേഡാണ്. മലയാള കവിതയ്ക്ക് വേണ്ടി ഞാനൊരു അക്കൗണ്ട് തുറന്നു. പാസ്വേഡ് ഉരുവിട്ടിരുവിട്ട് പഠിക്കാമെന്ന്. അപ്പോൾ കാണാം, ധാരാളം കവിതകൾ എഴുതാനുണ്ട്. വരട്ടെ. അഞ്ച് ഈ മഠത്തിലെ അമ്മമാർ ഇവിടെ എന്താ ചെയ്യുന്നത്? വീഡിയോ കോളിംഗ് ആണ്. സെന്റ് മേരി സ്കൂളിലെ +2 പുതിയ ടീച്ചർമാർക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത്. ചിലരൊക്കെ സ്വന്തം വീട്ടിലിരുന്ന് സംസാരിക്കുന്നു, മറ്റു ചിലർ റിസർവ് ബാങ്കിന്റെ തൊട്ടടുത്ത ശാഖയിലിരുന്ന് സംസാരിക്കുന്നു. ഈ സൗകര്യം എല്ലാ കസ്റ്റമേഴ്സിനും സൗജന്യ. അപ്പൊ ഇനി പെണ്ണ് കാണലും താള കച്ചവടവും ട്യൂഷൻ പഠിപ്പിക്കലും പിന്നെ വിദേശത്തുള്ള മക്കളോട് ആവലാതി പറച്ചിലും ഒക്കെ ഇതിലൂടെ ആവാം അല്ലേ? നൈജീരിയ പോയി പെണ്ണ് കിട്ടിയ മകൻ റഫീഖിനോട് ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാനാ കുഞ്ഞുമോദ് സാഹിബും ഭാര്യയും വന്ന് കാത്തിരിക്കുന്നത്. റഫീഖിന്റെ ഷെയർ സാഹിബ് വിറ്റു. അതൊരു വലിയ തുകയായിരുന്നു. ഹൃദയ ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കാൻ കൂടെ വേണ്ടിയാ സാഹിബ് വന്നേക്കുന്നത്. എന്താണ് ഹൃദയ ഡെപ്പോസിറ്റ്? ഭാവിയിലെ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഡെപ്പോസിറ്റാണ്. ഹൃദയ ഡെപ്പോസിറ്റ് ഒരു പ്രത്യേകതരം ഫിക്സ്ഡ് ഡെപ്പോസിറ്റാണ്. സാമൂഹ്യക്ഷേമം ലാക്കാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ആ ഫണ്ടിൽ നിന്നും ലോൺ കൊടുക്കുകയുള്ളൂ. ഓഹോ. ഇതാണ് ഇ കൊമേഴ്സ് കൗണ്ടർ. ഏജ് എത്രയാ? തൊടുപുഴയിലോ പാലയിലോ എറണാകുളത്ത് പോലും കിട്ടാത്ത എന്തും ഓൺലൈൻ വഴി ഇ കൗണ്ടറിലൂടെ നമുക്ക് വാങ്ങിക്കാം. അതിന്റെ വില അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് ഡെബിറ്റ് ആവുകയും ചെയ്യും. എന്നാണോ ഇനി കമ്പ്യൂട്ടർ വഴി മുടിവെട്ട് തുടങ്ങുന്നത്. പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ ബാങ്ക്? നല്ല ശുദ്ധ പശു ഇങ്ങനെ തിളച്ചു വരുമ്പോ ഫസ്റ്റ് ക്ലാസ് മറയൂർ ശർക്കര ഒരുക്കി കുറച്ച് ഏലക്കായ കൂടി ചേർത്ത് ഉണ്ടാക്കിയ സുഖീൻ സാറ് തിന്നിട്ടുണ്ടോ? ആ സുഖീൻ പോലെ ഉണ്ട് ഈ ബാങ്ക്. എന്തൊരു സുഖം. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇസാഫ് വനിതാ സംഘം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി പാലത്തും പഠിക്കൽ ആലീസ്, അതായത് നമ്മുടെയൊക്കെ ആലീസ് ചേച്ചി നമ്മളോട് സംസാരിക്കും. നമസ്കാരം. 25 വർഷങ്ങളായി കേരളത്തിലൊട്ടാകെയും രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലുമായി കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലെ വനിതകൾക്ക് പശു വളർത്തലോ വാഴക്കൃഷിയോ കയറുപിരിയോ തയ്യലോ പലഹാരപ്പണിയോ പോലുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾക്ക് ചെറുവായ്പകൾ നൽകി വന്നിരുന്ന മൈക്രോഫിനാൻസ് സ്ഥാപനമായ ഇസാഫ് ഇപ്പോൾ നമ്മുടെ ഗ്രാമത്തിൽ വന്നിരിക്കുകയാണ്. കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും അംഗീകാരം നേടി ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ട് ഇസാഫ് വളർന്നിരിക്കുകയാണ്. അത് നമ്മൾക്ക് കൂടുതൽ പ്രതീക്ഷകളും ഉറപ്പും തരുന്നുണ്ട്. ഞാൻ അധികം നീട്ടുന്നില്ല. സംഘത്തിൽ ചേർന്ന് ബാങ്കിൽ അക്കൗണ്ട് തുറക്കുന്ന എല്ലാവർക്കും പുതിയ വായ്പകൾ കിട്ടുന്നതാണ്. ഓരോ പുതിയ കാൽവയ്പിനും ഒരു പുതിയ വായ്പ. ഇനി ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമ്മുടെ ബാങ്ക് ഓഫീസറായിട്ടുള്ള സ്മിത നമ്മളോട് സംസാരിക്കും.
പ്രസംഗിക്കുന്നു. അലിച്ചേച്ചി കലക്കി, ചേച്ചി ഇത്ര നന്നായിട്ട് പ്രസംഗിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇനി അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് നിക്കണമെന്നാ എന്റെ അഭിപ്രായം. അതൊക്കെ നിക്കാം, പക്ഷെ അതിനു മുമ്പ് നിനക്കൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് നമുക്ക് വായ്പ ശരിയാക്കണം കേട്ടോ. ആയിക്കോട്ടെ. മുരളി വാക്കു പാലിച്ചു. സീസറിനുള്ളത് സീസറിന് കിട്ടി, പാക്കറിനുള്ളത് പാക്കറിന്. ദേവസേട്ടന്റെ കടയിൽ ഭൂർഷ പലഹാരങ്ങളുടെ പണി പിന്നെയും പൊടി പൊടിച്ചു. കൈയൊഴിവില്ലാത്ത ദേവസേട്ടനെ തേടി പണം വീട്ടിലോട്ട് വന്നു പലവട്ടം. തവണ വെച്ച് പണമടച്ച് ദേവസേട്ടൻ ഒരു സമ്പാദ്യ പദ്ധതിയും തുടങ്ങി. കാർഡിന്റെ എഞ്ചിൻ സ്റ്റാർട്ടായപ്പോ പച്ചക്കറി യേശുദാസനും പച്ച പിടിച്ചു. കറങ്ങിത്തിരിച്ചലിലൂടെ ഗതി പിടിച്ചയാൾ ചരിത്രത്തിൽ ബാർബർ ബാലൻ മാത്രമേ ഉള്ളൂവെന്ന് മുരളി തമാശ പറഞ്ഞെങ്കിലും സംഗതി സത്യമായിരുന്നു. സ്റ്റെപ്പ് കട്ടിംഗ് തേടി പാലയിൽ നിന്ന് പോലും ഫ്രീക്കന്മാർ വന്നപ്പോൾ സീൻ കോൺട്രയായത് സരസനായിരുന്നു. ഒടുവിൽ വെളിച്ചമുള്ള ബൾബിന്റെ തെളിച്ചത്തിലിരുന്ന് കുട്ടികൾ നന്നായി പഠിച്ചു. തെക്ക് വടക്ക് നടപ്പ് നിർത്തി വടക്കേ മുറി ചടഞ്ഞിരുന്ന് കവിതകൾ എഴുതി. തൊടുപുഴയിലെ ട്രഷറിയോട് സലാം പറഞ്ഞ ശങ്കരേട്ടനെ തേടി നിരകളിയിൽ മുഴുകിയിരുന്ന നിമിഷങ്ങളിൽ പെൻഷൻ കൃത്യമായി വന്നു. ഇസാഫ് ബാങ്കിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമായപ്പോൾ മേലുകാവുകാർ കത്തിപ്പലിശയ്ക്ക് കാശെടുക്കാതായി. പാപ്പച്ചന്റെ പലിശ ബിസിനസ് പതിയെ മുതലാകാതായി. പിന്നെ നടന്നത് രണ്ട് ദുരന്തങ്ങളായിരുന്നു. അതിൽ ആദ്യത്തേതിൻ്റെ വേദിയായത് മേലുകാവ് കവല, രണ്ടാമത്തേതിൻ്റെത് മലയാള കവിത. സരസന്റെ അടുത്ത് മുടി വെട്ടിക്കാൻ വന്നതാണ്. പറഞ്ഞ മുടി വെട്ടിക്കാൻ വരല, അവൻ തലയെ വെട്ടുന്നതിനാണ് വന്നത്. അയാൾ സേലത്തുള്ള ഒരു ബാർബർ ആയിരുന്നു, കുവൈറ്റ് സലൂൺ എന്ന കടയുടെ ഉടമ. അയാളുടെ കടയിൽ നിന്ന് മുടിവെട്ട് പഠിച്ച് ഒരു ദിവസം ബാങ്കിലടയ്ക്കാൻ കൊടുത്ത കുറച്ചധികം പണവുമായി മുങ്ങിയതായിരുന്നു സരസൻ. അരമണിക്കൂറിനുള്ളിൽ സരസന്റെ സ്കൂട്ടർ അടക്കം കടയിൽ നിന്ന് എടുക്കാവുന്നതെല്ലാം ലാസറിന്റെ പെട്ടിവണ്ടിയിലിട്ട് അണ്ണാച്ചി സേലത്തിന് പിടിച്ചു. സരസനെ പിന്നെ മേലുകാവുകാർ കണ്ടതേയില്ല. പിന്നെ വന്ന വലിയ വാർത്ത, പാപ്പച്ചൻ MBA ടി പലിശ കച്ചവടം അവസാനിപ്പിച്ച് MBA പ്രവർത്തനം തുടരാൻ ബാംഗ്ലൂരിലോട്ട് പോയി എന്നതാണ്. പേരിനും പെരുമയ്ക്കും ചേരുന്ന പണികൾ മാത്രമേ ചെയ്യൂ എന്ന് ചടിച്ച ഇടിവെട്ട് വർക്കി അരിയിടിയിലും വിറകുവെട്ടിലും വ്യാപൃതനായി ഇടിവെട്ട് വർക്കി എന്ന ബിരുദം നിലനിർത്തി. പക്ഷേ ആ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചിരുന്നില്ല. വന്നു ദേവസേട്ടാ, വന്നു വന്നു.
ആര് വന്നു? ഇയാളെ ഒളിച്ചോടിപ്പോയ ഭാര്യ ആയിരിക്കും. അല്ല, കവിത വന്നു. ഇയാളുടെ ഭാര്യയുടെ പേര് കവിത എന്നാണ്. അച്ചടിച്ച് വന്നു. റബ്ബറിനെ കുറിച്ച് ഞാൻ എഴുതിയ കവിത ഞാൻ പറഞ്ഞില്ലേ, മണി ഓർഡർ ആക്കാൻ വയ്യാത്തത് കൊണ്ടാണ് എന്റെ സുറ്റികൾ വാരിയിൽ വരാത്തത്. കവിത മാത്രമല്ല, പ്രതിഫലവും വന്നു ബാങ്കിൽ. നോക്ക്, 90 രൂപ. 90 rupees. 10 സുഖീനേക്കാൾ വലുതാണ് ഈ കവിത. ബല, നിങ്ങളാണ് എന്റെ ദൈവം, നിങ്ങളാണ് എല്ലാത്തിനും കാരണം. ഞാനാണോ റബ്ബറിനെ കുറിച്ച് കവിത എഴുതി മൺകലം വാരി അയച്ചു കൊടുത്തത്? ബല, മേൽഗാവിന്റെ മേൽഗതിയാണ് നിങ്ങൾ. ഒരു പുതു ബാങ്കിംഗ് സംസ്കാരം കണ്ടെത്തി നാട്ടിൽ പ്രചരിപ്പിച്ചു. ബല, നിങ്ങളുടെ കറങ്ങുന്ന കസേരയിലൂടെയാണ് ഉന്നതമായ സാങ്കേതിക വിദ്യക്കൊപ്പം ഊഷ്മളമായ ഹൃദയമുള്ള ഒരു പുത്തൻ സാമ്പത്തിക പ്രസ്ഥാനം ഞങ്ങൾ മേൽഗാവുകാർ കണ്ടെത്തിയത്. ഈ പച്ചനിൽ നിന്നും ഇസാഫിലേക്കുള്ള ഞങ്ങളുടെ പാലമാണ് ഫല, നിങ്ങൾ പാലമാണ്. നിങ്ങളെ കുറിച്ച് ഞാൻ എഴുതിയ കവിത ഞാനിതാ സമർപ്പിക്കുകയാണ്. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. പുത്തൻ ബാങ്കിങ്ങിൽ PhD ബാലൻ, പുത്തൻ ബാങ്കിങ്ങിൽ PhD ബാലൻ. വെറുമൊരു ബാർബറല്ല ഇവനൊരു ബാങ്കൻ ബാലൻ. ഒരു ബാങ്കൻ അടിമുടിമായൻ, ചെറുലോണിൻ കൊടുമുടിയാളൻ, ജനമോടൽ നമ്മുടെ ബാലൻ 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 ബാലൻ. വ്യത്യസ്തനാമൊരു ബാർബറം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. കറങ്ങിത്തിരിയുന്ന കാഞ്ഞിര കാതലിൽ കാതൽ ചൊരിയുന്ന ക്ഷൗരപ്രമാണി. കറങ്ങിത്തിരിയുന്ന കാഞ്ഞിര കാതലിൽ കാതൽ ചൊരിയുന്ന ക്ഷൗരപ്രമാണി. കരയുമിയൂരിൻ്റെ കാൽവയ്പ്പുകൾക്കായി മേൽത്തരം വായ്പകൾ പോൽത്തുന്ന ബാലൻ. മിന്നുന്ന റൈസറിൻ ചിന്ന കുതിപ്പൊന്നിൽ താടിരോമങ്ങളെ മുടിച്ചിടും കാലൻ. എനിമി തന്നെ നീമി മിത്രമം സൂത്രത്താൽ, എനിമി തന്നെ നീമി മിത്രമം സൂത്രത്താൽ. കുവൈറ്റ് രാജാവിൻ കൂട്ടാളി ബാലൻ ബാലൻ. ഒരു ബാങ്കൻ അടിമുടിമായൻ, ചെറുലോണിൻ കൊടുമുടിയാളൻ, ജനമോടൽ നമ്മുടെ ബാലൻ 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 ബാലൻ. ഒന്നുമില്ലാത്തോർക്ക് പൊന്നായ ബാങ്കിനെ ഹൈ ഹൈ ഹൈ. ഒന്നുമില്ലാത്തോർക്ക് പൊന്നായ ബാങ്കിനെ ഒന്നായി അറിയുന്ന കണ്ണായ ബാലൻ. മുന്നോട്ടു പോക്കിൻ്റെ പിന്നമ്പുറങ്ങളെ ഒന്നായി വീഴുങ്ങിയ ചാണക്യനാണിവൻ. ഈറ്റപ്പുലിയൊന്നിൻ വീറുള്ള ബാർബർ, ഈരാറ്റുപേട്ടേന്ന് വേറിട്ട ബാലൻ. ഈ പച്ചനാമൊരു കംസനെ പൂട്ടുവാൻ, ഇപ്പച്ചനാമൊരു കംസനെ പൂട്ടുവാൻ കൃഷ്ണനായി വന്നൊരു വീരനം ബാലൻ ബാലൻ. ഒരു ബാങ്കൻ അടിമുടിമായൻ, ചെറുലോണിൻ കൊടുമുടിയാളൻ, ജനമോടൽ നമ്മുടെ ബാലൻ 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 ബാലൻ.